ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഓണമാണ്. അപ്പോൾ നമ്മൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഒരു ഓണം. അപ്പോൾ നമ്മളും അതുപോലെ ചെറിയ രീതിയിലൊക്കെ ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ മഴയൊക്കെയാണ്. പൂക്കളൊന്നും ഞാൻ പുറത്തു പോയി പൂക്കളൊന്നും വാങ്ങുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. അതൊക്കെ പറിച്ച് ചെറിയ രീതിയിൽ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. തുപ്പ് വിടണം. പക്ഷെ മഴയൊക്കെയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ഉള്ളിൽ തന്നെ ചെറുതായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പൂക്കളൊക്കെ നമ്മുടെ ഗാർഡനിൽ തന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പുറത്തുനിന്നൊന്നും പൂ വാങ്ങുന്നില്ല. നമ്മുടെ പൂക്കളൊക്കെ കുറച്ച് പറിച്ചെടുത്ത് ചെറിയ രീതിയിലുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കൂടാതെ നമ്മുടെ ഓണസദ്യ, ഊഞ്ഞാലാട്ടം അതൊക്കെ ഉണ്ട്. അതൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക. ഹാപ്പി ഓണം ടു ഓൾ. കണിക്കൊന്ന കുറേ കൊഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ വിഷു കഴിഞ്ഞിട്ടും കണിക്കൊന്നയുണ്ട്. അപ്പോൾ എടുക്കാൻ പറ്റുന്നത് പോലെ കുറച്ച് പൂക്കളൊക്കെ പറിച്ച് ചെറിയ രീതിയിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പൂക്കൾ ഇവിടെ കൊന്നപ്പൂ ഇപ്പോഴും ഉണ്ട്. വിഷു കഴിഞ്ഞെങ്കിലും കൊന്നപ്പൂ ധാരാളമുണ്ട്. അപ്പോൾ ഞാൻ കുറേ കൊന്നപ്പൂവൊക്കെ ഓടിച്ചെടുത്തു. പിന്നെ ഈ ചെറിയ പൂക്കളൊക്കെ ഇവിടെ ഉള്ളതാണ്. നമ്മൾ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തു. ഉപ്പ് ചേർക്കാം, മഞ്ഞൾപ്പൊടി, കായപ്പൊടി. ഇത് ഈസി സാമ്പാറാണ്. നമ്മൾ കുക്കറിൽ തന്നെ എല്ലാം ചേർത്ത് കുക്കറിൽ ഒന്നിച്ച് വേവിച്ചെടുക്കുന്നത്.
നമ്മൾ പരിപ്പ് നേരത്തെ കുതിർത്തിയെടുത്തു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ഒന്നിച്ച് വെന്ത് കിട്ടും. ഇനി നമുക്ക് അളപ്പടച്ച് വേവിച്ചെടുക്കാം. സാമ്പാർ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അവിയൽ റെഡിയാക്കാം. നല്ല മിക്സ് ചെയ്ത് അടച്ചിടാം. അടച്ച് വെച്ച് വേവിക്കാം. അവിയലും റെഡിയായി. അപ്പോൾ നമ്മൾ മധുര പച്ചടിയും രണ്ട് ടൈപ്പ് കിച്ചടിയും റെഡിയായി. അടപ്രഥമൻ റെഡിയായി.